കാസർഗോഡ് പള്ളത്തടുക്കയിൽ വാഹനാപകടത്തിൽ അഞ്ചു പേർ മരിച്ചു. സ്കൂൾ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടം. ഓട്ടോ ഡ്രൈവറും നാല് യാത്രക്കാരുമാണ് മരിച്ചത്. ഷഫീഖ് നസറുള്ള ചേരുന്നു വിവരങ്ങളുമായി. ഷഫീഖ്, എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? ഒപ്പം തന്നെ അഞ്ചു പേരാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങൾ. ഈ മരിച്ചവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? വൈകുന്നേരം 5 മണിയോടുകൂടി കാസർഗോഡ് ബദിയടുക്ക പള്ളത്തടുക്കയിലാണ് ഓട്ടോറിക്ഷയും സ്കൂൾ ബസ്സും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് 3 പേർ മരിച്ചു. മറ്റ് 2 പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. 5 പേരും കാസർഗോഡ് മൊഗ്രാൽപുത്തൂർ സ്വദേശികളാണ്. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവരാണ് ഈ മരിച്ച 5 പേരും. കാസർഗോഡ് മൊഗ്രാൽപുത്തൂർ കടവത്ത് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ റൌഫ്, അതുപോലെ ബി ഫാത്തിമ, നബീസ, ബി ഫാത്തിമ മൊഗർ, അലിമ എന്നിവരാണ് മരിച്ചത്. ഇവർ ഒരേ പ്രദേശത്തുള്ള കാസർഗോഡ് മൊഗ്രാൽപുത്തൂർ കടവത്ത് സ്വദേശികൾ തന്നെയാണ്. ഇവരുടെ 3 പേരുടെ മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചിട്ടുണ്ട്. മറ്റു 2 പേരുടെയും മൃതദേഹം അല്പ സമയത്തിനുള്ളിൽ തന്നെ കാസർഗോഡ് മോർച്ചറിയിലേക്ക് എത്തിക്കും. ഈ സ്കൂൾ ബസ് കുട്ടികളെ വീട്ടിൽ ഇറക്കി തിരിച്ചു പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത്. ഈ അപകടം സംഭവിക്കാനുണ്ടായി കാരണം എന്താണ്, അത് വ്യക്തമായിട്ടുണ്ടോ ഷഫീഖ്? ഈ 2 റോഡ് ഒരു ജംഗ്ഷൻ റോഡിനിടയിൽ മെയിൻ റോഡിലേക്ക് ഈ ഓട്ടോറിക്ഷ കയറി വന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന ഒരു പ്രാഥമികമായ സൂചന. അവിടെ ദൃക്സാക്ഷികൾ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരവും, മറ്റൊരു റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വാഹനം കടന്നു പോവുകയായിരുന്നു, അതിനിടയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. അപകടത്തിൽ ഇടിയുടെ ഒരു ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞു പോവുകയും അതിന്റെ ഭാഗം പൂർണ്ണമായും തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഓട്ടോറിക്ഷയിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. റിക്ഷ ഡ്രൈവർ അടക്കം 5 പേരാണ് ഉണ്ടായിരുന്നത്. 5 പേര് ആണ് ഇപ്പോൾ മരിച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 പേർ മരിച്ചിരുന്നു. 3 പേരുടെയും മൃതദേഹം റോഡിൽ കിടക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളിൽ നിന്ന് വിവരം ലഭ്യമാവുന്നത്. അതോടൊപ്പം തന്നെ ആരാണ് ഈ അപകടത്തിൽ പെട്ടത് എന്നത് ആദ്യ സമയത്ത് വിവരം ലഭിച്ചിരുന്നില്ല. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ID കാർഡ് തിരിച്ചറിയൽ രേഖയിലൂടെ ആണ് വിവരം ആദ്യം ലഭിച്ചത്. പിന്നീടാണ് നാട്ടിൽ കാസർഗോഡ് മൊഗ്രാൽപുത്തൂർ സ്വദേശികളാണ് അപകടത്തിൽ പെട്ടത് എന്ന വിവരം അറിഞ്ഞത്. ഈ 4 സ്ത്രീകളും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറുമാണ് ഉണ്ടായിരുന്നത്. അവരുടെ മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ എത്തിച്ചിട്ടുണ്ട്. ശരി, കാസർഗോഡ് പള്ളത്തടുക്കയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ 5 പേരാണ് മരിച്ചിരിക്കുന്നത്. സ്കൂൾ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഓട്ടോ ഡ്രൈവറും 4 യാത്രക്കാരുമായിരുന്നു മരിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത് ഷഫീഖ് നസറുള്ള.